ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞതാണെങ്കിൽ നമുക്കത് റിന്യൂവൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ അത് നിർത്തലാക്കാൻ പോവുകയാണ്. നമുക്ക് 15 വർഷം പഴക്കമുള്ളൊരു വാഹനമുണ്ടെങ്കിൽ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് നിർമ്മാണ കമ്പനിക്ക് തന്നെ നമ്മൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ പിന്നീട് പുതുക്കി നൽകുകയില്ല. ഈ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. നിലവിലെ വാഹന നിയമം അനുസരിച്ച് നമുക്ക് 15 വർഷം പഴക്കമുള്ള വാഹനമാണെങ്കിൽ പിന്നീട് ആ വാഹനത്തിന് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്, റിന്യൂവൽ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ആ ഒരു സംവിധാനം നിർത്താൻ വേണ്ടി വാഹനങ്ങൾ പിടിച്ചെടുത്ത് പൊളിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സ്ക്രാപ്പിംഗ് പോളിസി എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഈ ഒരു നിയമം ഉടൻ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തീരുമാനം നടപ്പിലാവുന്നതോടുകൂടി ഉപഭോക്താക്കൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പഴയ വാഹനങ്ങൾക്ക് വലിയ മാർക്കറ്റാണുള്ളത്. ആ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. വാഹന കച്ചവടവുമായിട്ടും മറ്റുള്ള അനുബന്ധ ജോലികളുമായിട്ടും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിത മാർഗം അടയുന്നതായിരിക്കും. മറ്റൊന്ന്, വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഒരു വാഹനം 15 വർഷമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിയമമാണ്. പിന്നീട് ആ വാഹനം നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എന്നുള്ള നിലക്ക് വിൽക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു 10 വർഷം പോലും ഉപയോഗിച്ച് പിന്നീട് നമ്മൾക്ക് ആ വാഹനം വിൽക്കുമ്പോൾ വലിയ വില നമുക്ക് ലഭിക്കുകയില്ല. അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഇതുകൊണ്ടുള്ള നേട്ടം കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ വാഹനങ്ങളുടെ പുക പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്, അത് തടയാനാകും. ആ കമ്പനികൾ സ്ക്രാപ്പിങ്ങിനായിട്ട് ഇത് തിരിച്ചെടുക്കുന്ന സമയത്ത് അവർ മിതമായ ഒരു വില നമുക്ക് നൽകും എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. വാഹന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റീല്, ഇരുമ്പ്, അസംസ്കൃത വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നിർമ്മാണ ചിലവ് കുറയും. അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വില കുറയും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് ഈ ഒരു നിയമം നടപ്പിലാകുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിലൂടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നമുക്കറിയാം. അവളെ വിപണിയിൽ പറ്റെ താന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വില വരുന്നു എന്നുള്ളത് 85 രൂപ പെട്രോളിനും 80 രൂപ ഡീസലിനും ആയ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു നിയമം നടപ്പിലാവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.